എന്നെ ശല്യപ്പെടുത്താതെ ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലേ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് സോ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു ആണ് എന്ന് മീൻ ചെയ്യാൻ എസ് ആം അല്ലെങ്കിൽ ആറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇതേ എസ് ആം ആർ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ആമിന്റെ ഹെൽപ്പ് വേണം പക്ഷെ ആം നമുക്ക് വെറുതെ എഴുതിയിട്ട് കാര്യമില്ല എന്ത് ആക്ഷൻ ആണോ ചെയ്യുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കരയുകയാണ് വിചാരിക്കുക ക്രൈ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മീൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഐ എൻജി കൂടി വേണം ചേർത്ത് കൊടുക്കാൻ സോ ഇറ്റ് ബ്രൈ ഇനി ഞാൻ ാണ് എന്ന് പറയുമ്പോൾ അവൾ ഇവിടെ അവൻ മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ അവൾ ആയിക്കോട്ടെ അതല്ല ഒരു സിംഗുലർ വേർഡ് ആയിക്കോട്ടെ ഫോർ എക്സാമ്പിൾ രാഹുൽ രാഹുൽ ഒരാളെ ഉള്ളൂ ഓക്കെ രാഹുൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹി കരയുകയാണ് എന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ആക്ഷൻ വേർഡ് പ്ലസ് ഐ എൻ ജി ഇനി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവർ അല്ലെങ്കിൽ കുട്ടികൾ ചിൽഡ്രൻ അതൊരു പ്ലൂറൽ വേർഡ് വേർഡാണ് അല്ലെ ചിൽഡ്രൻ ഇവരൊക്കെ അറിയുവാണെങ്കിലോ ആർ ചേർക്കുക എന്നിട്ട് ക്രൈ പ്ലസ് ഐ എൻ ജി ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ ഇതുപോലുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാൻ പോകുന്നത് സോ ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും ആം അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ എന്നിട്ട് അതിന്റെ കൂടെ ആ ആക്ഷൻ എന്താണോ അതിന്റെ ഐ എൻ ജി ഫോം ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിൾ ആണ് നമുക്ക് ഇനി എക്സാമിസ് നോക്കാൻ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും ഓക്കെ അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ആം ഓർ എസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് അതിന്റെ കൂടി ആക്ഷൻ പ്ലസ് ഐ എൻ ജി ഇങ്ങനെ എഴുതിയാൽ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വരുന്നത് സോ സബ്ജെക്ട് അനുസരിച്ച് ആരെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അവരനുസരിച്ച് നമ്മൾ ഇത് മൂന്നും മാറ്റി കൊടുക്കുക സോ ആദ്യത്തെ സെന്റൻസ് നമുക്ക് നോക്കാം ഇവിടെ ഷി ആണ് നമുക്ക് കാണാം ഇവിടെ ഒരു പെൺകുട്ടി എന്തോ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പെൺകുട്ടി നമ്മൾ ഷി എന്ന് തൽക്കാലം അഭിസംബോധന ചെയ്തു ഓക്കെ ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഷി ഇവിടെ ഓൾറെഡി എഴുതി അപ്പൊ ഇതിലേതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എസ് എന്താണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിൾ ആണ് ഇനി ക്രൈന് അല്ലെങ്കിൽ വിങ്ങി വിങ്ങിയാണ് കരയുന്നതെങ്കിൽ യു ക്യാൻ റൈറ്റ് അങ്ങനെ പല വാക്കുകൾ ഇതിന് വരാം ഓക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ നമ്മൾ മാറ്റുക മൂവിങ് ഓൺ ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കേ ഇവിടെ നമുക്ക് ഓൾറെഡി സബ്ജക്ട് തന്നിട്ടുണ്ട് ദ ബെൽ നമുക്ക് ഇവിടെ കാണാം ബെൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്യുന്നുണ്ട് സോ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബെൽ എന്ന് പറയുമ്പോൾ എത്ര എത്ര എണ്ണം ഉണ്ട് ഒന്നാണോ രണ്ടാണോ ഒന്ന് അപ്പൊ ഏതാണ് യൂസ് ചെയ്യേണ്ടത് ആം ആണോ ആം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല ആം എപ്പോഴും ഐയുടെ കൂടെയാണ് പോകുന്നത് ആറാണോ അല്ല ആറ് പ്ലൂറൽ വി ദേ അതുപോലെ ദ ചിൽഡ്രൻ ഉണ്ട് പീപ്പിൾ എന്നൊക്കെ പറയുമ്പോഴാണ് ആറ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ യു പറയുമ്പോഴാണ് ആറ് യൂസ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് എന്താണ് യൂസ് ചെയ്യാനുള്ളത് സിംഗിളറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് ആണ് എന്താണ് ചെയ്യുന്നത് അടിക്കുകയാണ് അല്ലെങ്കിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോ എന്താ കേസ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് വരുന്നത് റിങ് മുഴങ്ങുകഴങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ പ്ലസ് ഐ എൻ ജി റിങ് ദ നമുക്ക് രണ്ട് ഇമേജസ് തന്നിട്ടുണ്ട് ഇവിടെ ഒരു റാറ്റ് ആണുള്ളത് റാറ്റ് പേടിച്ച് കരഞ്ഞോണ്ട് ഓടുന്നതായിട്ട് കാണാം ഇവിടെ ഒരു കാറ്റ് ഉണ്ട് സോ ഇറ്റ് ഇതിനെ ഓടിക്കുകയാണ് അല്ലെ പിടിക്കാൻ വേണ്ടി ഓടിക്കുകയാണ് സോ പിടിക്കാൻ വേണ്ടി ഓടിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ചെയ്യുന്നത് ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ ഇനി

ക്ലിയർ ആയി തന്നെ വിശ്വസിക്കുന്നു അടുത്ത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് മഴ പെയ്യുന്നതായിട്ട് കാണാം അല്ലെ അപ്പം മഴ പെയ്യുന്നുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് പറയേണ്ടത് ഇവിടെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് മഴ പെയ്യുന്നത് പുറത്ത് മഴ പെയ്യുന്നുണ്ട് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത് സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ പറയുന്ന രീതി ഇതാണ് ആദ്യം അതിന് നമ്മൾ മീൻസ് സബ്ജക്റ്റ് ആയിട്ട് ഇറ്റ് ആണ് കൊടുക്കുക ഓക്കെ ഇറ്റ് ഇറ്റ് വരുമ്പോൾ എന്തായി മാറും എസ് ആക്ഷൻ എന്താണ് റെയിൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണമെങ്കിൽ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവിംഗ് ഓൺ ഇനി ഇവിടെ നോക്കിക്കെ നമുക്ക് ഒരു കാണാം അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇത് സെന്റൻസ് നമുക്ക് നോക്കും മനസ്സിലാവും ദ ഡാൻസേഴ്സ് ഡാഷ് ബിഫോർ ദർ പെർഫോമൻസ് അപ്പൊ അവർക്ക് ബിഫോർ ദർ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ പെർഫോമൻസിന് മുൻപ് അവർക്ക് ഒരു പെർഫോമൻസ് ഉണ്ട് അപ്പൊ അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുമായിരിക്കും മിക്കവാറും നമ്മൾ പെർഫോമൻസിന് മുമ്പ് ഒന്ന് പരിശീലനം ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരിക്കും സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് പറയാം അല്ല എന്നുണ്ടെങ്കിൽ ആണ് വന്നിരിക്കുന്നത് സോ ഒന്നിൽ കൂടുതലുണ്ട് അപ്പൊ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ആം ആണോ അല്ല ഇസ് ചൂസ് ചെയ്താൽ മതിയാവോ പറ്റില്ല സോ വി ഹാവ് ടു ചൂസ് ആർ ആണ് സോ ദാൻസേസ് ആർ എന്ത് ചെയ്യാണ് നമുക്ക് തൽക്കാലം റിഹേഴ്സിംഗ് എടുക്കാം പെർഫോമൻസിന് മുമ്പായിട്ട് ഡാൻസേഴ്സ് ഒന്ന് റിഹേഴ്സല് ചെയ്ത് നോക്കുകയാണ് അല്ലെങ്കിൽ റിഹേഴ്സ് ചെയ്ത് നോക്കുകയാണ് ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദ ബേർഡ് സി കുറച്ച് ബേർഡ്സ് ഇവിടെ ഉണ്ട് അവർ എന്ത് ചെയ്യുകയാണ് ഒരു എന്താ മ്യൂസിക്കിന്റെ സൈനക്ക് ഉണ്ടല്ലേ ബേർഡ്സ് അങ്ങനെ പാടാറില്ല അവർ ചിലക്കുകയാണ് ചെയ്യുന്നത് കൂ കൂ ഒച്ചാക്കില്ലേ അതിനാണ് ബേർഡ്സ് ചിലക്കുക എന്ന് പറയുന്നത് സോ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഷേപ്പ് എന്നാണ് കേട്ടോ ഷേപ്പ് ഓക്കെ ഇപ്പൊ കിളികൾ ചലച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ നമ്മള് ദ ബേർഡ്സ് ആദ്യം എഴുതണം എന്നിട്ട് ഇവിടെ ഉള്ളത് എന്താ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നില്ല ദ ബേഡ്സ് ആൾ എന്ത് ചെയ്യുകയാണ് ഷെർപ്പിംഗ്

സോ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട് അപ്പൊ നമ്മൾ എന്താ എന്താ യൂസ് ചെയ്യേണ്ടത് ആർ ആണ് അത് അത് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് അവർ ബിൽഡ് ചെയ്യുന്നത് സാൻ കാസൽസ് സോ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് സാൻ കാസൽസ് എന്ന് പറയുന്നത് കേട്ടോ സാൻ കാസിൽ ഓൺ ദ ബീച്ച് ബീച്ചിൽ ഇരുന്ന് അവര് സാൻ കാസിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര് കുട്ടികൾ ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഇവിടെ കാണാം സബ്ജെക്ട് ഐ ആണ് സോ ഐ തൽക്കാലം ഈ രൂപത്തിലാണ് നിൽക്കുന്നത് ഇവർ എന്താ ചെയ്യുന്നത് എന്തോ സമയം നോക്കി നിൽക്കുകയാണ് അല്ലെ സമയം നോക്കി നിൽക്കുമ്പോൾ പൊതുവേ നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സമയമൊക്കെ നോക്കി ഇങ്ങനെ അക്ഷമയോടെ നിക്കുന്നത് സോ ഐ ഇവിടെ ചെയ്യുന്ന ആക്ഷൻ വെയിറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോർ മൈ ഫ്രണ്ട് ഫ്രണ്ടിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് സോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണമെങ്കിൽ വെയിറ്റിംഗ് വേണം

ിലാണ് അല്ലെ ഒരു ഒരു തർക്കത്തിലാണ് അവരുടെ മുഖം കണ്ട അറിയാം സോ തർക്കിക്കുക ഇംഗ്ലീഷില് നമ്മളിങ്ങനെ സംസാരിച്ച് തർക്കിക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ആർഗ്യൂ എന്നാണ് കേട്ടോ ആർഗ്യു ആർഗ്യൂ അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് ആർഗ്യൂ ചെയ്യുകയാണ് സോ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ് അല്ലേ അപ്പൊ ആർഗ്യൂയിങ് ആർഗ്യു പ്ലസ് ഐ എൻ ജി ആർഗ്യൂയിങ് ആണ് കേട്ടോ സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസം അവർ എന്താ ഇവിടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല ആവണമെങ്കിൽ നമുക്ക് ആറ് കൂടി ഇടണം അവർ തക്കൊണ്ടിരിക്കുകയാണ് അടുത്ത എക്സാമ്പിൾ നോക്കാം സോ ഇവിടെ നമുക്ക് ഒരു ആളെ കാണാം അല്ലെ ഒരു കിങ് ആണ് കിങ് എന്താ ചെയ്യുന്നത് ഹോൾസിന്റെ പുറത്ത് കയറിയിരുന്ന് ഹോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട് ഹോഴ്സ് റൈഡ് ചെയ്തോണ്ടിരിക്ക ഓക്കെ ഹോസിനെ റൈഡ് ചെയ്തോണ്ടിരിക്കുന്ന ഹോസിനെ പുറത്തു കയറിയിരുന്ന നയിച്ചോണ്ട് പോകുന്നതിനെ റൈഡ് ചെയ്യുക എന്നാണ് പറയുന്നത് ഓക്കെ സോ ഇവിടെ നമുക്ക് സബ്ജെക്ട് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ആണ് ദ കിങ് എസ് കിങ് ആയതുകൊണ്ട് നമുക്ക് പ്ലൂറൽ അല്ലല്ലോ സിംഗുളർ ആണല്ലോ യൂസ് ചെയ്യാം കിങ് എന്താണ് ചെയ്യുന്നത് റൈഡ് ചെയ്യാണ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് റൈറ്റ് പ്ലസ് ഐ എൻ ജി കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ വരുമ്പോൾ എപ്പോഴും ഐ എൻ ജി ചേർത്ത് കൊടുക്കാൻ ഓർക്കുക സോ റൈഡ് പ്ലസ് ഐ എൻ ജി ബിക്കംസ് റൈഡിങ് കിങ് റൈഡിങ് കിങ് നയിച്ചുകൊണ്ട് പോവുകയാണല്ലോ നയിച്ചുകൊണ്ടല്ല നമ്മൾ ഓടിച്ചുകൊണ്ട് കുതിരേനെ ഓടിക്കുകയാണെന്ന് പറയുമ്പോൾ റൈഡിങ്സ് എന്ന് നമുക്ക് പറയാം സോ ദ കിങ് റൈഡിംഗ് സോ വളരെ സിമ്പിൾ ആയിട്ട് ഐ എൻ ജി ഫോം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് ആക്ഷൻ ആണോ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു എന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ആക്ഷൻ്റെ കൂടി ഐ എൻ ജി യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ പ്ലേയിങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ലാഫിങ് ഇങ്ങനെ എന്താണോ അതിന്റെ കൂടി ഐ എൻ ജി ചേർത്ത് കൊടുക്കുക സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസം വരുമ്പോ റൈറ്റിംഗിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ലാഫിങ് സ്മൈലിങ് അങ്ങനെ പറയാവുന്നതേ ഉള്ളൂ പിന്നെ അതനുസരിച്ച് നമ്മൾ സോറി സബ്ജെക്ട് അനുസരിച്ച് നമ്മൾ ആം വേണോ വേണോ ആർ വേണോ എന്ന് തീരുമാനിക്കുക അതും സിമ്പിൾ ആണ് ഐ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആം യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ പിന്നെ ഹി ഇറ്റ് അതെല്ലാം ഒരു സിംഗുലർ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൂടെ ചേർക്കുക പ്ലൂറൽ വി സോറി വി ദേ അതുപോലെ പ്ലൂറൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ യൂസ് സോ ഈ വ്യത്യാസം മനസ്സിലാക്കുക അതുപോലെ ആക്ഷൻസിൽ ഐ എൻ ജി ഫോം ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻസിൽ പറയാമെന്നുള്ളൊരു അവയർനെസ്സോട് നമുക്ക് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ എക്സാമ്പിൾ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം സംസാരി ഇംഗ്ലീഷിൽ ഡെയിലി കോൺവേർസേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ പറയുന്നത് ബിഗിനർ ലെവൽ സ്റ്റുഡൻസിന് അതായത് ഇതുവരെ സംസാരിക്കാൻ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് മാക്സിമം നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് പഠിച്ച് മുന്നോട്ട് പോവുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്